Hello guys, welcome back to my channel. It's me, Alpha, and you are watching me on Gaming Troll. And so much amare nammale innu nokkanayittu povunnathu the tomorrow war ennu parayna oru puthiya oru cinema aanu adu vacha vera level padavanu and idu endennokke parnalum ningal kandirikkana kaaranam oru paadu kaaryangal ingirathu parayanayittundu adu pole thanne ningalku ettom koodal aalkar prefer cheynathu endanu vachal onnengil time travel movies allengil alien type movies adakke irikkum and idinathulla valiya oru plus point endanu vachal idinathu ആ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഡബ്ബിങ്ങിലൊക്കെ ഇത് കിട്ടും എങ്കിൽ പോലും നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇവർ ഇംഗ്ലീഷിൽ നിന്ന് ഡയറക്റ്റായിട്ട് തമിഴിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇവർ വരുത്തുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ കണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്, തമിഴിലും കണ്ടു നോക്കി, പക്ഷേ ഒരു മാങ്ങ എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ തമിഴ് ഡബ്ബിങ് ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്നാൽ ഒന്നും മനസ്സിലാവത്തില്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തില്ല, കഥ എന്താണെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സിനിമ ഞാൻ എന്നാൽ കരുതുന്ന രീതിയിൽ പറഞ്ഞുതരാം. ആൻഡ് ചിലപ്പോൾ രണ്ടു മൂന്ന് വാർത്തകൾ കാണേണ്ടി വരും, കാരണം ഒരുപാട് വലിയ സിനിമയാണിത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എ ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സയൻസ് ടീച്ചറാണ്. പക്ഷേ സയൻറ്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നല്ലൊരു ജോലി കിട്ടാതെ ഇങ്ങനെ ജോലിക്ക് വേണ്ടി അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ഹീറോ. ഇപ്പോഴും ഫോണിൽ തൻ്റെ ജോലിയുടെ കാര്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ജില്ല ജില്ലിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്, തൊട്ടപ്പുറത്തെ വീട്ടുകാർ ബന്ധുക്കാർ അത് ഇതെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് കയറി ചെന്നുണ്ടെങ്കിൽ തൻ്റെ മോളിൽ സംസാരിക്കുകയാണ് നമ്മുടെ ഹീറോ. ആൻഡ് ടി വിയിൽ ഒരു നല്ല മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാര്യയാണെങ്കിൽ, നമ്മുടെ ഹീറോയുടെ ഭാര്യയാണെങ്കിൽ നേരെ ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ ചോദിച്ച് സുഖവിശേഷങ്ങൾ തിരക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയെ കടക്കി കാണാൻ വിട്ടതാണ്. എന്നാൽ ഒരു ഓഫീസ് കോൾ, ആ ഒരു ഇൻ്റർവ്യൂ കോൾ വീണ്ടും വന്നതുകൊണ്ട് ഈ ഒരു പാർട്ടി ടൈമിൽ തന്നെ സോറി പ്ലീസ് ഇത് എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പെർമിഷൻ മേടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഹീറോ. ആൻഡ് ഈ ഒരു കാര്യമൊന്നും അത്ര ഇഷ്ടപ്പെടാതെ നമ്മുടെ ഹീറോയിന് നിൽക്കുകയാണ്. ആൻഡ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തോട്ട് പോവുകയാണ്. വേസ്റ്റൊക്കെ കൊണ്ടുപോയി തൻ്റെ പബ്ലിക് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഇൻ്റർവ്യൂ. പക്ഷേ ഇൻ്റർവ്യൂ ആണെങ്കിൽ കാൾ എത്തിയുന്ന സമയത്ത് സോറി നിങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല, നിങ്ങളെക്കാട്ടിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേറൊരു കാൻഡിഡേറ്റ് വന്നിട്ടുണ്ട്, ആ പുള്ളിക്കാരൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. ആൻഡ് ഈ ഒരു സംഭവം കേട്ടോടനെ നമ്മുടെ ഹീറോയെ കാണിക്കും ഒരുപാട് ദേഷ്യമാണ്. ആ നേരത്തെ കൊണ്ടിട്ട് ആ ഒരു ഡസ്റ്റ്ബിനിൽ തന്നെ ഓങ്ങി അടിച്ച് 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 ആകെ സീനായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കയറി വരികയാണ് നമ്മുടെ ഹീറോ. ആൻഡ് ആ ഒരു വിഷമമൊക്കെ മറന്നുകൊണ്ട് തൻ്റെ മോളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും ടി വിയിൽ ഒരു ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. ആൻഡ് അവരുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കില്ലാടിത്തരമായിട്ടുള്ള ഒരു ഗോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു ടി വി അങ്ങ് ക്രാക്കാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന സമയത്ത് ആ ഒരു സ്ഥലം മൊത്തം വെട്ടുമായിരുന്ന സ്ഥലത്ത് മൊത്തം ഇരുട്ട് പരവുകയും അവിടെയാണെങ്കിൽ ദീപാവലിക്ക് എന്തോ പടക്കം പൊട്ടിക്കുന്ന പോലെ ഒരുപാട് വെളിച്ചമാവുകയും അവിടെ നിന്ന് പത്ത് 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 എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യുന്നു. എന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയാണ് അവിടെയുള്ള ആളുകളും നമ്മുടെ ഹീറോയും. മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടാണ് അവർ ഇറങ്ങുന്നത്, പക്ഷേ അത് കണ്ടിട്ട് ഇക്കാലത്തെ അല്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരത്തെല്ലാം അങ്ങോട്ട് പോയി മാറി നിൽക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഒരു ടീമിനെല്ലാം ലീഡറായിട്ടുള്ള ഒരു പെങ്കുച്ചുണ്ടായിരിക്കും, അവൾ വന്നിട്ട് മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരും നമ്മളെ കണ്ട് പേടിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട, നിങ്ങൾ സംശയിക്കുകയും വേണ്ട, കാരണം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും മകളോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ അമ്മയോ എല്ലാം ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ തന്നെ വരും തലമുറയാണെന്ന് പറയുകയാണ് ആ ലീഡർ. ആൻഡ് ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെന്നൊക്കെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തേക്കാൾ 30 വർഷം കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ആ ഒരു കാലഘട്ടം ഇപ്പോൾ നശിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ വീട്ടിലുമുള്ള മകളോ അമ്മയോ അതോ ഇതോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലായിരിക്കും നമ്മൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലീഡർകാരി. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ കൂടെയല്ല, കാരണം നമ്മൾ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലിയൻസിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ജനം റേറ്റ്, ആ ഒരു റേറ്റ് ഭയങ്കരമായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജനങ്ങളെല്ലാവരും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവരെല്ലാം. ആൻഡ് ഇപ്പം ആ ലീഡറുകാരി വന്ന് സഹായം ചോദിച്ചിട്ട് ഏകദേശം 12 മാസം 1 വർഷം ഓടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് എന്താണ് സഹായം കേട്ടത്? നമ്മുടെ ഈ ഒരു അവിടുത്തെ മക്കളുടെ എല്ലാവരുടെയും എണ്ണം ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് ആളുകളെ നമുക്ക് തരണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. ആൻഡ് നമ്മുടെ ആൾക്കാരാണെങ്കിലും ഓരോരോ കൺട്രി ആയിട്ട് കുറച്ച് കുറച്ച് മിലിറ്ററി ഓഫീസേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ആൻഡ് പറഞ്ഞു വിടുന്നത് എത്ര പേര് തിരിച്ചു വരുന്നു എന്ന് വെച്ചാൽ 100 പേരെ അയച്ചാൽ ആകെ 10 പേര് മാത്രമേ, 10-20 പേര് മാത്രമേ തിരിച്ചു വരാറുള്ളൂ. ആൻഡ് അവിടുത്തെ മിലിറ്ററിക്കാർ എല്ലാവരും, എല്ലാ രാജ്യത്തെ മിലിറ്ററിക്കാരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും ഒരു റൗണ്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധാ ജനങ്ങളെ മാത്രമാണ് അയക്കാനുള്ളത്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ജനങ്ങളെയും അയച്ചു തുടങ്ങുകയാണ്.
ആൻഡ് ഈ സാധാരണ മക്കൾ വർഷം തോറും അവിടെ പോയിട്ട് കിടന്ന് നമ്മുടെ ആ ഒരു യുദ്ധം ചെയ്യണമെന്നൊന്നുമില്ല. ആകെ പോകേണ്ടത് ഒരേ ഒരാഴ്ചയാണ്. ഒരേ ഒരാഴ്ച മാത്രം ചെന്ന് യുദ്ധം ചെയ്ത് നമ്മളെ ആ ഒരു എതിർക്കാലത്തെ സംരക്ഷിച്ചാൽ മാത്രം മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ യാതൊരു പ്രയോജനവുമില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയിട്ട് മരണപ്പെടുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയെല്ലാം പോയപ്പോഴത്തേക്കും ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലുള്ള ആളുകളുടെ എണ്ണം തീരെ കുറഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ ഈ ഒരു റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് യുദ്ധമില്ലല്ലോ, ഇപ്പം സമാധാനം ഉണ്ടല്ലോ, ഈ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഒരു ആ ഒരു ഫ്യൂച്ചറിലോട്ട് പോയിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് അതേ ദിവസം രാത്രിയാണെങ്കിൽ തൻ്റെ മകളുടെ എന്തോ അലർച്ച കേട്ടിട്ട് അമ്മയും അച്ഛനും തിരിച്ച് അവിടെ ആ റൂമിലോട്ട് വരികയാണ്. എന്നിട്ട് എന്തോ ഒരു അഴുക്ക സ്വപ്നം കാണുകയാണ്, എന്ന് വെച്ചാൽ ടെറിബിൾ ആയിട്ടൊരു സ്വപ്നം കാണുകയാണ്. ആൻഡ് തൻ്റെ അച്ഛൻ വന്ന് അടുത്ത് നിന്നിട്ട് പറയുകയാണ്, കുഴപ്പമില്ല, നമ്മളെപ്പോഴും നിൻ്റെ കൂടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയെ പോലെ തന്നെ ഒരുപാട് സയൻസ് കുത്തി നിറയ്ക്കുകയാണ് ആ ഒരു കൊച്ചിൻ്റെ മണ്ടയിൽ. അങ്ങനെയാണ് ആ ഒരു മോളെയും തൻ്റെ മോളെയും ആ ഒരു ഹീറോ വളർത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ആവുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാ ദിവസത്തെ പോലെ സ്കൂളിലോട്ട് പോവുകയാണ്. സയൻസ് ടീച്ചറല്ലേ, സയൻസ് പഠിപ്പിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് പോകണം. പക്ഷേ ഈ ഒരു ടീച്ചർ വേലയൊന്നും അവൻ ഒട്ടും ഇഷ്ടമല്ല. അവനാകെ ചെയ്യാനുള്ള എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെരിമെൻറ്റ്സ് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സയൻറ്റിസ്റ്റ് ആവാനാണ് അവനിഷ്ടം. അതിനാണെങ്കിൽ ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്, പക്ഷേ അത് കിട്ടിയില്ല. ആൻഡ് അതിൻ്റെ കടുപ്പിലിരിക്കുമ്പോഴത്തേക്കും ഇവിടെ നല്ലപോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പക്ഷേ ഒരൊറ്റ കുഞ്ഞ് അവൻ്റെ ആ ഒരു ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആർക്കും അറിയത്തില്ല. അവൻ പറയുകയാണ്, എന്നാൽ ഓക്കെ നമുക്ക് സയൻസ് ക്ലാസ് എടുക്കണ്ട, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ്. ആൻഡ് അവിടെ ആകെ കൈവെക്കുന്നത് ഒരു കറുത്ത ഒരു പയ്യനാണ്. അവനാണ് ഈ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞുമലകൾ. അപ്പോൾ നമ്മളെ സാറും ഒരുമാതിരി ഒന്ന് കളിയാക്കി പറയുകയാണ്, ആ ഇവ മാത്രമല്ലേ ഉള്ളൂ, എല്ലാ ക്ലാസ്സിലും ഇവ മാത്രമേ ഡൗട്ട് ചോദിക്കുള്ളൂടാ, നിങ്ങൾക്കൊന്നും ചോദിച്ചു വിടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവൻ എന്താണ് ചോദിക്കുന്നതെന്ന് അവരുടെ പിള്ളേർ തന്നെ ചോദിക്കുകയാണ്. ആൻഡ് നമ്മൾ തന്നെ പറയാം, അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞുമലകളെ കുറിച്ചാണ്. ഇവൻ എന്ത് പാ തുറന്നാലും മഞ്ഞുമലകളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും എന്തെങ്കിലും സയൻറ്റിഫിക്കായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇവൻ മഞ്ഞുമലകളെ കുറിച്ച് മാത്രമേ ചെയ്യുള്ളൂ. നമ്മളിടയിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ കാണും എപ്പോൾ ആ തുറന്നാലും കാർസ്, ബൈക്ക്, മൊബൈൽ അങ്ങനെയൊക്കെ പറയുന്നത്. ആൻഡ് ഇവൻ ആ ഒരു ടൈപ്പാണ് മഞ്ഞുമലകളെ പറ്റി പറയുന്നത്. ആൻഡ് അവനെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ. ആൻഡ് അവിടെ രണ്ടു മൂന്ന് പിള്ളേർ പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യം? 30 വർഷത്തിൽ ഈ ലോകമെല്ലാം അലിഞ്ഞു പോകാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കേണ്ടത്, എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഹീറോ പറയുകയാണ്, അല്ല നിങ്ങളാണ് എതിർകാലമേ, നിങ്ങൾ വേണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും സയൻറ്റിസ്റ്റൊക്കെ ആയോ അത് ഇത് എന്തെങ്കിലും ആയൊക്കെ വല്ലതുമൊക്കെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുകയാണ്. ആൻഡ് നിങ്ങൾ ഇങ്ങനെ നാളെ ഈ ഒരു ലോകം അവസാനിക്കും, ഇന്ന് അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നാൽ ഒരു യുദ്ധം ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ ആ ഒരു ഫ്യൂച്ചർ ടൈമിൽ ആരും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുക. ആൻഡ് ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണോ തൻ്റെ ഫോണിൽ ഒരു ഹൈ അലേർട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ എവിടെ നിങ്ങൾ നിന്നാലും ഉടനെ ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും ഫ്യൂച്ചർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ് അത്. ആൻഡ് അവിടെ ചെന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നു, നിങ്ങൾ എന്നെ ഇങ്ങനെ വല്ല മെസ്സേജ് അയച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻഡ് ഓ ഗൈസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ എതിർകാലത്ത് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുവാണെങ്കിൽ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഇല്ല ഞാൻ വരത്തില്ല എന്നൊന്നും പറയത്തില്ല. അഥവാ ഇങ്ങനെ കാണാൻ പറഞ്ഞിട്ട് ഓടിയും കാണാൻ പോയി കഴിഞ്ഞാൽ പറയും തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തനിക്ക് ആ ഒരു ശിക്ഷ കൊടുക്കത്തില്ലേ, ആ ഒരു ശിക്ഷ തൻ്റെ കുടുംബത്തിലെ എല്ലാവരും, ആ ഒരാൾ മാത്രം രക്ഷപ്പെടും, കുടുംബത്തിലെ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു വലിയ സ്ട്രിക്ട് റൂളാണ് ഇവർ വെച്ചേക്കുന്നത്. ആൻഡ് അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിനൊക്കെ ഈ നമ്മുടെ ഹീറോ ഉത്തരം നൽകുകയാണ്. ആൻഡ് ഒരു ചെയറിൽ അവൻ ഇരുത്തിയിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് അയാളുടെ നമ്മുടെ ഹീറോയുടെ തലയിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് ആ ഒരു ബ്രെയിനെ എന്തൊക്കെയോ സ്കാൻ ചെയ്യുകയാണ്. ആൻഡ് അവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഡേറ്റാ ബേസിൽ അവൻ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നൊക്കെ കാണും. ആൻഡ് ഫ്യൂച്ചറിലുള്ള ഡേറ്റാ ബേസിൽ അവൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ 30 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാ ബേസിലും കാണും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ലപോലെ തിരിയുന്ന രീതിയിൽ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോഴത്തെ ഡേറ്റാ ബേസിൽ ഇവൻ എപ്പോൾ ജനിച്ചു എന്നത് കാണും. ആൻഡ് ആ ഫ്യൂച്ചറിലുള്ള ഡേറ്റാ ബേസിൽ 30 വർഷത്തിനുള്ളിൽ ഇവൻ മരണപ്പെടുകയാണെങ്കിൽ അത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റും. ആൻഡ് അവർ ഇതൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു സത്യം പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്നും 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ മരണപ്പെടും. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ആൻഡ് അവിടെ വെച്ചാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു വലിയൊരു ബാൻഡേജ് കെട്ടുകയാണ്. ആൻഡ് ആ ബാൻഡേജിൻ്റെ പേരാണ് ജമ്പ് ബാൻഡേജ്. ആൻഡ് അത് വെച്ചിട്ടാണ് ഇത് തോലോട് തോലായിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ആ ഒരു സ്കിന്നുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും പൊട്ടിക്കാനായിട്ട് കഴിയത്തില്ല.
അതെന്തിനാന്ന് വെച്ചാൽ പ്രസന്റ് ടൈമിൽ നിന്ന് ഫ്യൂച്ചർ ടൈമിലേക്ക് പോകുന്നവർക്കും ഫ്യൂച്ചർ ടൈമിൽ നിന്നും പ്രസന്റ് ടൈമിലേക്ക് വരുന്നവർക്കും ഈ ഒരു ബാൻഡേജ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അവിടെയുള്ള ഓഫീസേഴ്സ് പറയുകയാണ്, നിങ്ങൾക്ക് 24 മണിക്കൂർ സമയമുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ കറക്റ്റ് വരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ ഓടി ഒളിക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽപ്പെട്ടാൽ നിങ്ങൾക്കാണ് ശിക്ഷ. നിങ്ങൾ അഥവാ കയ്യിൽപ്പെടാതെ നിങ്ങൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം കിട്ടും എന്ന് പറയുകയാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആൻഡ് ആ സമയത്ത് നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു നമ്മുടെ ഒരു ഈ ഫ്യൂച്ചർ ടൈമിൽ നിന്നും ഈ ഒരു പ്രസന്റ് ടൈമിലേക്ക് വന്നൊരു പ്രസന്റ് ടൈമിൽ നിന്ന് ഫ്യൂച്ചർ ടൈമിലേക്ക് പോയവർ എങ്ങനെ ഈ ഒരു യുദ്ധം ചെയ്യാനായിട്ട് പോയവരിൽ കൈയൊടിഞ്ഞ് ഒരു കാല് പോയവർ എല്ലാവരും ഉണ്ട്. ആൻഡ് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയോ ഒരു ഇങ്ങനെ വിങ്ങൽ പോലെ കാണും, അതെല്ലാം മാറ്റിക്കൊടുത്ത് പുതിയൊരു മനുഷ്യനാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കൗൺസിലിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് അവിടെ നമ്മുടെ ഹീറോ വന്നിട്ട് പറയുകയാണ്, എന്നെയും ഇങ്ങനെ അവരെ വിളിച്ചിട്ടുണ്ട്, ആൻഡ് അത് പോയോ കോൾ അത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയുടെ അടുത്ത് നമ്മുടെ ഹീറോയും പറയുകയാണ്, ഒരു വഴിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പോയി ഒന്ന് കാണാനായിട്ട് പറയുകയാണ്. ചേച്ചേ ഞാൻ പോകത്തൊന്നുമില്ല, എൻ്റെ ചെറുപ്പത്തിലെ കളഞ്ഞിട്ട് പോയ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഹീറോയിനാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾ നമുക്ക് വേണ്ടിയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാം, എന്തെങ്കിലും ഒരു സഹായം പുള്ളിക്കാരൻ ചെയ്തുതരും എന്നൊക്കെ പറയുകയാണ്. ആൻഡ് അവിടെ എത്തുന്ന സമയത്ത് രണ്ടുപേരും ഒരു കാരണം കൊണ്ടും സെറ്റാവത്തില്ല. എന്നു വെച്ചാൽ അപ്പനാണെങ്കിൽ പുള്ളിയെ സന്ദേഹപ്പെടുന്നു, ആൻഡ് അവിടെ നിന്ന് ഇവിടെയാണെങ്കിൽ മകനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വഴക്കമിടുന്നു. എന്നു വെച്ചാൽ അച്ഛനാണെങ്കിൽ ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്, ആൻഡ് ഈ ഒരു ബാൻഡേജ് എടുത്ത് കളയണം എന്നതുപോലും ഇല്ലീഗലാണ്. എന്നിട്ട് നമ്മുടെ തൻ്റെ ആ ഒരു അച്ഛൻ ചോദിക്കുകയാണ്, മൈക്ക് ഇട്ടിട്ട് വല്ലതും ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോടാ, എന്നെയും കാണാൻ പോലീസിനെ പിടിച്ചു കൊടുക്കാനാണ് നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആൻഡ് ഈ ഒരു ബാൻഡേജ് ഇങ്ങനെ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹീറോ പോകുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെയാണല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൈക്കൂലി മേടിക്കുന്നത് നീ പോലീസുകാരെ കൊണ്ട് കൊടുത്തിട്ട് എന്നെ പിടിച്ച് ജയിലിലാത്താക്കാണോടാ നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഹീറോ പറയുകയാണ്, പോയാൽ നിങ്ങൾ ഇത്രയൊന്നും വെറുത്തില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ ഓക്കെ എടാ നിന്നെ ഞാൻ വെറുതെ സന്ദേഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല യു ആർ ക്ലിയർ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യുകയാണ്. വാടാ നിന്നെ ഞാൻ ഈ ഒരു സംഭവം എടുത്തുതരാം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിലോ വേണ്ട നിങ്ങൾ എടുത്ത് തരണ്ട എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയ ഹീറോയുടെ കയ്യിൽ ആ ബാൻഡേജ് കിടക്കുന്നിട്ട് നമ്മളെ ഹീറോയിനാണെങ്കിൽ പറയുകയാണ്, ഒരു വഴിയുമില്ലേ നമുക്ക് ഈ രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻഡ് അതിന് ശേഷമാണെങ്കിൽ തൻ്റെ മകളെ കാണാനായിട്ട് പോകുകയാണ് നമ്മുടെ ഹീറോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരാഴ്ചത്തേക്ക് ഒരു ട്രിപ്പിനൊക്കെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ആ ഒരു കൊച്ചിനെല്ലാം മനസ്സിലാവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഓക്കെ ചാവാതെ തന്നെ തിരിച്ചു വരണേ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ മെച്യൂറായിട്ടാണ് നമ്മുടെ ആ ഒരു പെൺകൊച്ച് സംസാരിക്കുന്നത്. ആൻഡ് ആ 24 hours ടൈം കഴിയുകയാണ്. നമ്മുടെ ഹീറോയെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ആ ഒരു വാറിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വയസ്സായവർ, ജെൻറ്റിൽമെൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആൻഡ് അവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഗണ്ണ് യൂസ് ചെയ്യുന്നത്, ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് നമ്മുടെ ആണെങ്കിൽ ഈ ഒരു ലോകം മുഴുവൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ ആളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. ആൻഡ് പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഭയങ്കര സ്പീച്ചൊക്കെ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി മുതൽ ആരാണെന്ന് വെച്ചാൽ ആർമി ഓഫീസേഴ്സാണ്, നിങ്ങൾ വേണം ഈ ഒരു ഫ്യൂച്ചർ ടൈമിനെ കാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുകയാണ്. ആൻഡ് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമായിട്ട് ഇവർക്ക് ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ഈ ഒരു ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആളുകളുടെ ആ ഒരു ഏലിയൻസിൻ്റെ വയറ്റിലും ആൻഡ് തൊണ്ടയിലും ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ. ആൻഡ് നെഞ്ചിലും മുതുവത്തും വെടിവെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സ്ഥലത്തെല്ലാം വലിയൊരു ആർമർ പോലത്തെ ഒരു വലിയ കട്ടിയുള്ള സ്കിന്നാണ്, അവിടെ വെടിവെച്ചിട്ടും പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് അവിടെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുവാണ്. ആ ഒരു ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സയൻറ്റിസ്റ്റ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരാളാണ്. ആൻഡ് ആ ഒരു ആളുടെ കൂടെ തന്നെ ഒരു ചുമന്ന കളർ കണ്ട് ഒരു ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു കറുത്ത ആളും കൂടെ ഉണ്ടായിരിക്കും. പുള്ളിക്കാരനാണെങ്കിൽ 2 times ഓൾറെഡി പോയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ സ്വന്തം വിരിപ്പ് പ്രകാരമാണ് വരുന്നത്. ആൻഡ് തൻ്റെ ആ ഒരു സംഭവത്തിനൊക്കെ ഒരുപാട് ഫ്ലാഷ് ബാക്ക് ഒക്കെ കൂടെ അത് പിന്നെ അവർ പറഞ്ഞു തരാവുന്നതാണ്. ആൻഡ് അവിടെയാണെങ്കിൽ ഒരു ചേച്ചി ഉണ്ടായിരിക്കുന്നതായിരിക്കും, അവരും നമ്മുടെ ഹീറോ ആൻഡ് ആ ഒരു കറുത്ത ഒരു ആ ഒരു ചെറുക്കൻ എല്ലാവരോടും ഒരു ടീം പോലെ ആവുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ലേ, ആ ഒരു ചുമന്ന ഷർട്ട് ഇട്ടേക്കുന്ന ആ ആളുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഹീറോ. ആൻഡ് സംഭവം എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും ആ മുകളിൽ ഇരുന്നിട്ട് ആ ഒരു പുള്ളിക്കാരനെ പറ്റി പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആദ്യമായിട്ട് അങ്ങ് പോയ സമയത്ത് അവരെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ പോയ സമയത്ത് ആദ്യമായിട്ട് ഒരു ഏലിയനെ കൊന്നിട്ടുണ്ടായിരുന്നു. ആ ഏലിയനെ കൊന്ന ആ ഒരു നഖമാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കഴുത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആൻഡ് ഇവരതൊക്കെ വിട്ടിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പഠിച്ചത്, ഏതാണ് ഇൻഡസ്ട്രി എന്ന്, ഏതാണ് ഇഷ്ടപ്പെട്ട സയൻസ് എന്നൊക്കെ ചോദിച്ച് വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഒരു കറുത്ത ഫ്രണ്ടാണെങ്കിൽ പറയുകയാണ്, ഇങ്ങനെ ആളുകൾ തിരഞ്ഞെടുക്കുന്നതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ,
നീ ഇവിടെ ഉള്ള എല്ലാവരും 40 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് എന്ന് വെച്ചാൽ അധികം എതിർകാലം ഇല്ലാത്തവരാണ്. പിന്നെ ഞാൻ നീ പോലുള്ളവർ, നീ 7 വർഷത്തിൽ ചാവാൻ വേണ്ടി പോവുകയാണ്, ഞാനാണെങ്കിൽ 12 വർഷത്തിൽ. സോ ഇങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നതിലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ഫ്രണ്ട്. ആൻഡ് എങ്ങനെയാണ് ഈ ടൈം ട്രാവൽ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ നടക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ആ ഒരു ഫ്യൂച്ചറിലെ കില്ലാടി. ടൈം ട്രാവൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഒരു ആർട്ടിന് നടുവിലാണെങ്കിൽ ഒരു പെൺ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചു. ആൻഡ് ഫ്യൂച്ചർ ടൈമിൽ, ഫ്യൂച്ചർ പീരീഡിൽ അവിടെ ഉള്ള ആ ഒരു ആൾക്കാർക്കെല്ലാം ഇപ്പോൾ അവളാണ് തലേവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അവൾ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വലിയൊരു സീര നടുക്ക് പ്രകാശത്തോടെ എരിയുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഒരു ടൈം മെഷീൻ. ആ ഒരു മെഷീൻ, ആ ഒരു സിസ്റ്റം ഉള്ളിടത്തോളം നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ഉള്ള 2-3 എക്സ്പ്ലനേഷൻസ്. അത് എന്നിട്ട് പറയുകയാണ്, 6 ദിവസങ്ങൾ ഇവർ വേല ചെയ്യും. അതായത് ആ ഏലിയൻസ് 6 ദിവസം ആ ഒരു ഫ്യൂച്ചർ ടൈമിൽ കിടന്ന് കറങ്ങിയിട്ട് 7-ാമത്തെ ദിവസം അവരുടെ കൂട്ടി പോയിട്ട് അവർ കിടന്നുറങ്ങും. ആൻഡ് ആ ഒരു ടൈമിലാണ് നമ്മൾ പൊതുവേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പുറത്തോട്ട് വിടുന്നത്, എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടൈമിലോട്ട് ജമ്പ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അളവിൽ നോക്കിയാൽ എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡേഞ്ചർ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു ലീഡറുകാരി. ആൻഡ് ആ ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഇവർ കിടന്നുറങ്ങാനായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ഭയങ്കരമായിട്ട് അലാറമൊക്കെ അടിച്ചു തുടങ്ങുന്നു. എല്ലാവരും ഓടി വന്നിട്ട് നിങ്ങളിപ്പോൾ പോകേണ്ട സമയമാണ്, എണീർ 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 എന്നൊക്കെ പറയുകയാണ്. സോ ഗായ്സ്, ഇനി കഥയിൽ എന്തൊക്കെ സംഭവിക്കും? ഇപ്പോഴാണ് കഥ നമ്മൾ കഥയിലേക്ക് ഇറങ്ങി ചെന്നത്. സോ ഇതൊക്കെ അറിയാൻ വേണ്ടി, ഹീറോ തിരിച്ചു വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബിലിൽ നിൽക്കി, ബെല്ലിൽ നിൽക്കി, ആളിലിട്ട് നാളെ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. സോ ഗായ്സ്, ടു ബി കണ്ടിന്യൂ.